മൂന്ന് വർഷത്തെ ജയിൽവാസത്തിനു ശേഷം പുറത്തിറങ്ങിയ അറ്റ്ലസ് രാമചന്ദ്രൻ ഇപ്പോൾ താമസിക്കുന്നത് വീട്ടുതടങ്കലിന്റെ സമാനമായ അവസ്ഥയിൽ ഡിസംബറിന് മുമ്പ് മുഴുവൻ കടവും അടച്ചു അടച്ചുതീർത്തില്ലെങ്കിൽ വീണ്ടും ജയിലിലേക്ക് തിരിച്ചു പോകേണ്ടി വരുമെന്ന ദയനീയ അവസ്ഥയാണ് നിലവിലുള്ളത് ആയിരം കോടി രൂപയോളം വേണം നിലവിലെ കടം വീട്ടാനായി എന്നിരിക്കെ ഗൾഫിലെ അമ്പത്തിരണ്ട് ജ്വല്ലറികൾ വിറ്റാൽ വീട്ടാനുള്ള കടത്തിന്റെ ഒരു അംശം പോലുമാകില്ല പലിശയടക്കം ആയിരത്തി മുന്നൂറ് കോടിയിൽ പരം രൂപയാണ് അറ്റ്ലസ് രാമചന്ദ്രൻ തിരിച്ചടയ്ക്കാനുള്ളത് മുഴുവൻ തുകയും പലിശയും തിരിച്ചടയ്ക്കാൻ ഡിസംബർ വരെ മാത്രമാണ് ബാങ്കുകൾ സാവകാശം നൽകിയിട്ടുള്ളത് തിരിച്ചടവ് സംബന്ധിച്ച വിശദാംശങ്ങൾ ജൂലൈ അഞ്ചിന് മുമ്പ് കൺസോർഷ്യത്തിന് സമർപ്പിക്കണമെന്നും നിർദ്ദേശിച്ചിട്ടുണ്ട് ഈ രണ്ട് വ്യവസ്ഥകളും ലംഘിച്ചാൽ ജാമ്യം റദ്ദാക്കി ജയിലിലേക്ക് തിരിച്ചയക്കും തിരിച്ചടവിന് ഡിസംബർ ഒടുവിൽ വരെ സാവകാശം നൽകിയിരിക്കുന്നതിനാൽ അതുവരെ ജാമ്യം റദ്ദാക്കില്ലെന്നും സൂചനയുണ്ട് വായ്പാ തിരിച്ചടവ് പദ്ധതി സമർപ്പിക്കുന്നതിനുള്ള കാലപരിധി ജൂലൈ ഇരുപത് വരെ ദീർഘിപ്പിച്ചേക്കാമെന്നും ബാങ്ക് വൃത്തങ്ങൾ സൂചിപ്പിക്കുന്നു ഒമാനിലെ രണ്ട് സൂപ്പർ സ്പെഷ്യാലിറ്റി ആശുപത്രികൾ എൻ എം സി ഹെൽത്ത് കെയർ ഉടമ ഡോക്ടർ ബി ആർ ഷെഡിക്ക് വിറ്റ അറ്റ്ലസ് രാമചന്ദ്രൻ ബാങ്ക് ഓഫ് ബറോഡയുടെ കടം വീട്ടിയെന്നും സൂചനയുണ്ടെങ്കിലും അതിന് സ്ഥിരീകരണമില്ല ആ തുക ഇരുന്നൂറ് കോടി രൂപ മാത്രമാണ് എന്നാൽ യു എ ഇ ഒഴികെയുള്ള ഗൾഫ് രാജ്യങ്ങളിൽ പരിമിതമായ തോതിൽ മാത്രം പ്രവർത്തിക്കുന്ന സ്വർണ്ണാഭരണശാലകളും മറ്റു വസ്തുവകകളും വിറ്റാൽ കടം മുഴുവൻ തീർക്കാൻ കഴിയുമോ എന്നും ഉറപ്പില്ല അതേസമയം രാമചന്ദ്രന്റെ ഇന്ത്യയിലെ പ്രവർത്തിക്കുന്ന അറ്റ്ലസ് ജുവല്ലറി ഇന്ത്യ ലിമിറ്റഡ് വളരെ ലാഭകരമായ മുന്നോട്ടു പോകുന്നത് രൂപയാണ് മുംബൈ സ്റ്റോക്ക് എക്സ്ചേഞ്ചിൽ ഈ സ്ഥാപനത്തിന്റെ ഓഹരി ഓഹരിമൂല് പുറമെ തിരുവനന്തപുരം എറണാകുളം തൃശൂർ ബംഗളൂരു മുംബൈ ഡൽഹി ഹൈദരാബാദ് ചെന്നൈ എന്നിവിടങ്ങളിൽ അറ്റ്ലസ് രാമചന്ദ്രൻ വൻതോതിൽ നഗരഭൂമികൾ വാങ്ങിക്കൂട്ടിയിട്ടുണ്ടെന്നും റിപ്പോർട്ടുകൾ ഉണ്ടായിരുന്നു ഇവയുടെ എല്ലാം നടത്തിപ്പ് പ്രത്യേക കമ്പനികൾക്കായതിനാൽ അവ വിറ്റ് കടം വീട്ടാനും സാങ്കേതിക ബുദ്ധിമുട്ടുകളുണ്ട് ഗൾഫിലെ പ്രവർത്തനം നിലച്ച അമ്പത്തിരണ്ട് ആഭരണശാലകൾ വിറ്റഴിച്ച് കടം വീട്ടാനുമാകില്ല ഇവിടെ എങ്ങും പൊന്നിൻ്റെ തരി പോലുമില്ലെന്നത് തിരിച്ചടവ് സാധ്യതകൾ ദുർഘടമാക്കുന്നു ന്യൂസ് ഡെസ്ക് മറനാടൻ മലയാളി